കോടന്തുരുത്ത് പഞ്ചായത്തില്, തിരുവാവണ്ടൂർ പഞ്ചായത്തില്, പാണ്ടനാട് പഞ്ചായത്തില്, കാസർഗോഡ് ജില്ലയിലെ പൈവളികെ പഞ്ചായത്തിൽ എന്താ സംഭവിച്ചത്? നികേഷ്, ഉത്തരേന്ത്യയില് കുറച്ചു നാള്, വളരെ വർഷങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നികേഷ് ഇന്നായാലും പോയിട്ട് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളോട് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിച്ചിട്ട് ഇത് ആരുടെ കൊടിയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നികേഷിനോട്? അത് പാകിസ്ഥാനിൽ തന്നല്ലേ പറയുള്ളൂ, നികേഷിന് അറിയാമല്ലോ. അത് കാണിച്ചിട്ട് ഈ കൊടിയാണ്, ഈ കൊടിയുള്ളവരാണ് രാഹുൽ ഗാന്ധി, മുഴുവൻ അതായിരുന്നു കൊടി. ഇനി അത് പൂർത്തിയായി, ഇപ്പൊ എസ് ഡി പി ഐയും കൂടെ ആയപ്പോൾ പൂർത്തിയായി. നികേഷ്, ഇതിന് ഒരു കാരണമുണ്ട്, നമ്മുടെ ഡെമോഗ്രഫിയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. 1958 ഈ കേരള സർക്കാർ സുപ്രീം കോടതിയെ കൊടുത്തൊരു അഫിഡവിറ്റിൽ പറഞ്ഞത് കേരളത്തില് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമല്ല, സെക്കൻഡ് മജോറിറ്റിയാണെന്ന് പറഞ്ഞു. കാരണം 25% ഉണ്ടായിരുന്നു. മുസ്ലിംസിനെ പറ്റി പറഞ്ഞ 16% എന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമല്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഈ അന്താരാഷ്ട്ര ഭീകരവാദവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടരുടെ ജനസംഖ്യ തീരെ കുറഞ്ഞു. അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം വി ഡി സതീശൻ പറഞ്ഞ കേസ് എടുക്കണമെന്ന്. വി ഡി സതീശൻ പറഞ്ഞോ എന്നാ ഞാൻ എടുത്തിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതുപോലെ നികേഷ്, നിങ്ങൾ ഉത്തരേന്ത്യയിലോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലോ ആണ് ഒരു വൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ, അതായത് പള്ളിയുടെ അതിർത്തിയിൽ കയറിയിട്ട്, കോമ്പൗണ്ടിൽ കയറിയിട്ട് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ നികേഷ് എത്ര ദിവസം ചർച്ച നടത്തും? ഒരു 15 ദിവസമെങ്കിലും ചർച്ച നടത്തില്ലേ? ഇവിടെ പൂഞ്ഞാറിൽ എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു LDFും UDFും പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ്, വോട്ടിന് വേണ്ടിയാണ്. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അല്ല, ജോർജ് കുര്യൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാതെ, ഞാൻ പൂഞ്ഞാറിൽ ഒരു വൈദികനെ, ഒരു കൂട്ടം ചെറുപ്പക്കാര് കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ശരിയാണ്. അതിന് ഈ സംസ്ഥാനത്തെ ഭരണകൂടം വളരെ കൃത്യമായ നടപടിയെടുത്തില്ലേ? മാത്രമല്ല, അത് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു മുസ്ലിം പുരോഹിതനെ ആ വിഷയം ഉയർത്തിയപ്പോൾ അത് മുസ്ലിം കുട്ടികൾ തന്നെയാണ്, മുസ്ലിം ചെറുപ്പക്കാർ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയാനുള്ള ധൈര്യം സംസ്ഥാനത്തെ ഭരണാധികാരി കാണിച്ചില്ലേ? അപ്പോൾ പിന്നെ ആ നിലയിൽ നടപടിയെടുക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാ 15 ദിവസം ചർച്ച ചെയ്യുന്നത്? നടപടിയെടുത്താൽ പോരെ? നടപടിയെടുക്കാത്ത വടക്കേ ഇന്ത്യയിലെ പ്രശ്നങ്ങളല്ലേ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്? അല്ല, ഇതൊക്കെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത് നികേഷിന്റെ വായിൽ വരില്ല, അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമായോ? ഇതൊരു വെല്ലുവിളിയല്ലേ? അപലപിച്ചതുകൊണ്ട് കാര്യമായോ? ഇതല്ലേ മാനസികാവസ്ഥ? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് നികേഷിന്റെ ആ ഭാഷയൊക്കെ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പാലസ്തീൻ, ഏ നികേഷ്, നികേഷ് ഉൾപ്പെടെയുള്ളവർ പാലസ്തീനെ പറ്റി എന്ത് ഘോരക, അത് നമ്മുടെ ജയരാജൻ ഇരിപ്പുണ്ട്, ദീപ്തി മേരി ഇരിപ്പുണ്ട്, എന്തേ പെട്ടെന്ന് നിർത്തിയത്? ഇന്ത്യയുടെ സഹായം അവർ സ്വീകരിക്കുന്ന എന്താ സഹായം? മരുന്ന്, ഭക്ഷണ, വസ്ത്രം. അതുകൊണ്ട് തീവ്രവാദികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയെ പറ്റി ഒരു പദ്ധതി ഉണ്ട് 50 വർഷത്തെ, അതുകൊണ്ട് ഇന്ത്യയുടെ സഹായം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പാലസ്തീൻ അതോറിറ്റി പിന്തുണയില്ല. ഇപ്പോഴും മരിച്ചു വീഴുകയല്ലേ, ആർക്കും ദുഃഖമില്ലല്ലോ. മാനവികതയില്ലേ? ഭീകരവാദികൾ പറഞ്ഞാൽ മാനവികതയില്ലേ? ശ്രീ ജോർജ് കുര്യൻ, അപ്പോ ലക്ഷ്യം കൃത്യമാണ്? ഇപ്പോ ഒന്ന് കേൾക്കൂ, ശ്രീ ജോർജ് കുര്യൻ, താങ്കളോട് തന്നെയാണല്ലോ ചോദ്യം, ഒന്ന് കേൾക്കൂ. നോക്കൂ, പൂഞ്ഞാറില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിന് എതിരായി ശക്തമായ നിലപാടെടുത്തു എന്ന് മാത്രം, നടപടിയെടുത്തു എന്ന് മാത്രമല്ല നിലപാടും എടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അത് സംസ്ഥാന പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ കുറ്റാരോപണമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വന്നിട്ട് ഈ പത്തനംതിട്ടയിൽ പ്രസംഗിക്കുമ്പോൾ ഉയർത്തി കാണിച്ച കേരളം ഒരു ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ആ ഇൻസിഡൻറ്റിൽ വളരെ ശക്തമായ നടപടിയെടുത്തിട്ട് പോലും അത് റേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി, അല്ലെങ്കിൽ മുഖ്യ വിഷയമായി റേസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ആ കോണ്ടെക്സ്റ്റ് താങ്കൾ ഒന്നുകൂടി എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് താങ്കളെ ഒന്ന് ആ ഉത്തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ. അതായത് നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയം ഈ SDPIയുടെ UDF പിന്തുണ കേൾക്കൂ സാറേ, ഈ SDPIയുടെ UDF പിന്തുണ നിങ്ങൾ യഥാർത്ഥത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലാണ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നികേഷിന് മാർക്ക് കിട്ടി അതിന്റെ, അത് വിട്. പിണറായി വിജയന്റെ മാർക്ക് കിട്ടി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ഇനി ആ വിഷയം വിടൂ. മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാറുണ്ട്, അപലപിക്കാറുണ്ട്, കേസെടുക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, അത് നികേഷ് പറയാറുണ്ടോ?
മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടത്താറുണ്ട്. ഏത് മറ്റ് സംസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്? ഏത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളില് നടപടി ഉണ്ടാകാറുള്ളത്? ജോർജ് കുര്യൻ, നിങ്ങളുടെ പ്രധാനമന്ത്രി, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയാൻ കാരണം, മണിപ്പൂരിൽ നിന്ന് കത്തിയിട്ട് 300-ലധികം പള്ളികൾ നശിപ്പിക്കപ്പെട്ടിട്ട് ഞാൻ പറയാവുന്നേ, ഞാൻ പറയാം. ഉഗ്രം പ്രസംഗമായിരുന്നു ഇപ്പൊ നികേഷിൻ്റെത്. നികേഷ്, ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനമന്ത്രി ഈ കലാപം നടക്കുന്ന അവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ഗാന്ധി മാത്രമാണ്. എന്താണ് പ്രതികരിച്ചത്? വലിയ മരം വീണാൽ ആ ചെറിയ ചെടികൾ നശിക്കുമെന്നാണ് പറഞ്ഞത്. സജ്ജൻ കുമാറും ജഗദീഷ് ടൈറ്ററും വാളുമായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പൊ കേസില്ലേ? പിന്നെ 2500 പേരെയാണ് കൊന്നത്, പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിനു മുമ്പും അതിനുശേഷവും ഒരു പ്രധാനമന്ത്രിയും ലേഖനം നടക്കുന്നതിനെ പറ്റി പ്രതികരിച്ചിട്ടില്ല, അവിടെ പോയിട്ടില്ല. പക്ഷേ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോയി. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലാണ് നികേഷ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ നികേഷ് ഈ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ എത്രയോ പരിശുദ്ധനായിട്ടുള്ള ആ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ഭരണകൂടങ്ങളും കേസെടുക്കും, അപലപിക്കും, പക്ഷേ ആ ചർച്ചയിൽ ഇവിടെ വരില്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചത്, ജോർജ് കുര്യൻ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ അതുപോലെ വളച്ചു കെട്ടിയാണ് മറുപടി പറഞ്ഞത്. with MV Nikesh Kumar.